നമസ്കാരം. നാട്ടുവാർത്ത ഇപ്പോൾ നിൽക്കുന്നത് അഞ്ചൽ സെൻറ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിലാണ്. അല്പം മുമ്പ് ആലഞ്ചേരിയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ രണ്ട് യുവാക്കളിൽ ഒരാൾ മരിച്ചിരിക്കുന്നു. രോഹിത് എന്ന 26-കാരനാണ് മരിച്ചത്. ശബരിരി ആശുപത്രിക്ക് സമീപമുള്ള സമീപത്ത് താമസിക്കുന്ന രോഹിത് എന്ന 26-കാരനാണ് അല്പം മുമ്പ് മരിച്ചത്. പരിക്കേറ്റ രാഹുലിനെ അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാട്ടുവാർത്താ പ്രേക്ഷകർ കാണുന്നത്. രോഹിതിൻ്റെ മൃതദേഹം അല്പം മുമ്പ് സെൻറ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആശുപത്രിയുടെ മുമ്പിൽ നിന്നുമാണ് നാട്ടുവാർത്ത ഇപ്പോൾ തത്സമയം ചേരുന്നത്. ഗുരുതരമായി പരിക്കേറ്റ രാഹുലിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പം മുമ്പാണ് ആലഞ്ചേരിയിൽ ബൈക്ക് മതിലിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബന്ധുക്കളായ യുവാക്കളെ രാഹുൽ, രോഹിത് എന്നിവരെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. ആശുപത്രിയിലെത്തിച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരാൾ മരിച്ചു. രോഹിതാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ബന്ധു കൂടിയായ രാഹുലിൻ്റെ നില അതീവ ഗുരുതരമാണ്. അയാളെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാട്ടുവാർത്ത പ്രേക്ഷകർ കാണുന്നത്. ഇപ്പം രോഹിതിൻ്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി നാളെ മേൽ നടപടികൾ സ്വീകരിച്ച ശേഷം, പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ബന്ധുക്കൾക്ക് വിട്ട് നൽകുകയുള്ളൂ. അമിത വേഗതയിലെത്തിയ ബൈക്ക് മതിലിടിച്ച് അപകടം സംഭവിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാക്കളെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ആശുപത്രിയിലെത്തിച്ച് അല്പം കഴിഞ്ഞപ്പോൾ യുവാക്കളുടെ ഒരാൾ മരണത്തിന് കീഴടങ്ങി. ഗുരുതരമായി പരിക്കേറ്റ യുവാക്കളുടെ ഒരാളാണ് മരിച്ചത്. എന്നിട്ട് തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാട്ടുവാർത്ത പ്രേക്ഷകർ കാണുന്നത്. ഗുരുതരമായി പരിക്കേറ്റ യുവാക്കളുടെ ഒരാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. അഞ്ചൽ ആറോ ജംഗ്ഷനിൽ ശബരിഗിരി ആശുപത്രിക്ക് സമീപം താമസിക്കുന്ന രാഹുൽ രോഹിത് എന്നിവരാണ് ബൈക്കിലുണ്ടായിരുന്നത്. ഇതിലൊരാളാണ് ഇപ്പോൾ മരണത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ യുവാക്കളെ ഉടൻ തന്നെ നാട്ടുകാർ അഞ്ചലിൽ നിന്ന് ആംബുലൻസ് എത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഒരാൾ ആശുപത്രിയിലെത്തിച്ച് അല്പസമയത്തിനകം മരിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ രാഹുലിനെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അഞ്ചലിലെ സെൻറ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാട്ടുവാർത്താ പ്രേക്ഷകർ കാണുന്നത്. മിഷൻ ഹോസ്പിറ്റൽ തുടങ്ങണം. ആലഞ്ചേരിക്ക് സമീപം അല്പം മുമ്പായിരുന്നു അപകടം ഉണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റി. മരിച്ച രോഹിതിൻ്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നു. നാളെ മേൽ നടപടികൾ സ്വീകരിച്ച ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് അഞ്ചൽ പോലീസ് അറിയിച്ചു.